അവിലായിലെ വിശുദ്ധയായ തെരീസ മാതാവ്. 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന തെരീസ ജീവിതത്തിന്റെ ഏറിയ പങ്കും ഇരുളടഞ്ഞ കോൺവെന്റ് മുറികളിൽ മാത്രമാണ് ജീവിതം നയിച്ചിരുന്നത്. ഒരു സ്കൂളിൽ പോയി വിദ്യ ആർജിക്കുവാനുള്ള സൗകര്യമൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടി അവർ കൊതിച്ചിരുന്നില്ല. അവർക്ക് തുണയായി വന്നത് ദൈവാനുഗ്രഹം മാത്രമാണ്. ആ അനുഗ്രഹത്തിൽ ആ മാതാവിനുണ്ടായിരുന്നത് അചഞ്ചലമായ വിശ്വാസമായിരുന്നു. എന്നിട്ടും അവർക്ക് നന്മയിൽ നിന്ന് വേഗം തിന്മയിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭാശരീരത്തെ ശുദ്ധീകരിച്ച് പുനരുജ്ജീവനം നൽകുവാൻ കഴിഞ്ഞു. ദൈവികതയെ മാനുഷികമായ പരിഗണനകളുടെ പൂർത്തീകരണമാക്കുവാൻ കഴിഞ്ഞുവെന്നതാണ് ആ പുണ്യമാതാവിന് ഉണ്ടായിരുന്ന മഹനീയത. ഒരിക്കൽ തെരീസ മാതാവിന് ഒരു ദിവ്യദർശനമുണ്ടായി. അതിങ്ങനെയായിരുന്നു. ഗോളാകൃതിയിലുള്ള ഒരു സ്ഫടിക ക്രിസ്റ്റൽ ഈശ്വരനിശ്ചയത്താൽ അവർ ഒരു ദർശനത്തിൽ കണ്ടു. അതിൽ 7 അറകളോടുകൂടിയ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അതിലേറ്റവും മധ്യത്തിലുള്ള 7-ാമത്തെ അറയിലാണ് ദൈവത്തിൻ്റെ പരമമായ മഹസ് പ്രകാശിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാഹ്യമായ ആവരണം ഇരുണ്ടതും മലീമസവും നികൃഷ്ടജീവികളെക്കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. അത് ആ അമ്മയ്ക്ക് മനുഷ്യജീവിതത്തോട് ഉപമിക്കുവാൻ പ്രേരണ നൽകി. പഞ്ചകോശ വിധാനത്തോടുകൂടിയ ഈ ശരീരത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന, മനസ്സിൻ്റെ ഉള്ളിൽ സുപ്രതിഷ്ഠിതമായിരിക്കുന്ന, ഹൃദയകോശത്തിൽ ദിവ്യപരിവേഷത്തോടെ സർവദാ പ്രകാശിക്കുന്ന പരമോന്നതമായ ഈശ്വരപ്രഭാവത്തെ അന്വേഷിക്കാതെ മനുഷ്യൻ ബാഹ്യജീവിതത്തിൻ്റെ ഇരുളിലും കൃമികീടങ്ങളിലും ചെളിക്കുണ്ടിലും പുതഞ്ഞ് തൻ്റെ ഹ്രസ്വമായ മനുഷ്യജന്മത്തെ നശിപ്പിച്ചു കളയുന്നല്ലോ എന്ന വിചാരം അവരെ അസ്വസ്ഥയാക്കി. അതാണ് അവർ പിൽക്കാലത്ത് ആന്തരികമായ അരമന, ഇൻറ്റീരിയർ കാസിൽ എന്ന പേരിൽ ലോകത്തിനെഴുതിക്കൊടുത്ത വിശ്വരൂപദർശനം. പഴയ നിയമത്തിലെ യെശയ്യാവ് പ്രവാചകന്റെ ദിവ്യദർശനം, ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ വരുന്ന വിശ്വരൂപദർശനം, ശങ്കരാചാര്യരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന സൗന്ദര്യലഹരി, ഇങ്ങനെ ഗൂഢാവബോധപ്രധാനമായ ഒട്ടേറെ ദർശനങ്ങൾ നമുക്ക് വിശ്വസാഹിത്യത്തിൽ കാണാം. അതിലെന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒന്നാണ് പുണ്യവതിയായ തെരീസ മാതാവിൻ്റെ ആന്തരിക അരമന.